അവ നമ്മൾ ഇത്രയും പറഞ്ഞു. ഇനി ബാക്കി പറയുന്നത് എന്താ വെച്ചാൽ സിന്തസിസ് ഓഫ് ആൾഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് ആണ്. നേരത്തെ പറഞ്ഞ വെറും ഡൈകാർബോക്സിലിക് മോണോകാർബോക്സിലിക് ആയിരുന്നു. ഇനി നമ്മൾ പറയുന്നത് ആൾഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡിനാണ്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒരു അസിറ്റോ ആസിറ്റിക് എസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, ആൾഡിഹൈഡോ അല്ലെങ്കിൽ ഒരു കീറ്റോണോ വെച്ച് നമ്മൾ കണ്ടൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വെറുതെ കണ്ടൻസ് ചെയ്താൽ പോരാ, അവിടെ ഒരാളുടെ പ്രസൻസ് വേണം. അതായത് പിരിഡിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിക് ബേസ്. അപ്പോൾ പിരിഡിൻ അല്ലെങ്കിൽ നമ്മുടെ ഡൈഈഥൈൽ അമൈൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രസൻസിൽ വേണം റിയാക്ഷൻ നടക്കാൻ. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. ആ ഒരു പ്രൊഡക്റ്റ് നമ്മളെന്ത് ചെയ്യാണ്, നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യാണ്. എങ്ങനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റഡ് ആൽക്കഹോളിക് ആവിച്ച് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നു, പിന്നീട് അസിഡിഫിക്കേഷൻ നടക്കുന്നു. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും, അതാണെന്ത് ആൾഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ക്രോട്ടോണിക് സിന്തസിസ് നടക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അപ്പോൾ ക്രോട്ടോണിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ക്രോട്ടോണിക് ആസിഡ് നിങ്ങൾ ആൾഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡിൻ്റെ വേറൊരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടാവും. ഏതാണ്, സിന്നമിക് ആസിഡ്. സിന്നമിക് ആസിഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒന്ന് C6H5 ആണ്. ഒരു ആ CH3 സ്ഥാനത്ത് ആരാണ്, C6H5 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ക്രോട്ടോണിക് ആസിഡാണ്, അതായത് CH3 ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ പറഞ്ഞു അസിറ്റോആസിറ്റിക് എസ്റ്ററിനെ നമ്മൾ ആൾഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണോ വെച്ച് കണ്ടൻസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ആര് പ്രസൻസ് വേണം, ഏതെങ്കിലും ഒരു ഓർഗാനിക് ബേസിൻ്റെ പ്രസൻസിൽ വേണം. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. അതിനെ പിന്നെ അസിഡിഫിക്കേഷൻ ചെയ്യണം, ആസിഡ് ഹൈഡ്രോലൈസ് ചെയ്യണം. ആസിഡ് ഹൈഡ്രോലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റ് ആൽക്കഹോളിക് ആസിഡിനെ ഹീറ്റ് ചെയ്യുന്നു, പിന്നെ അസിഡിഫിക്കേഷൻ നടത്തിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൾഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് കിട്ടുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കിട്ടിയ ക്രോട്ടോണിക് ആസിഡ് കിട്ടിയത്. അങ്ങനെയാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിന്തസിസ് ഓഫ് ബീറ്റ കീറ്റോണിക് ആസിഡാണ്. ഇവിടെ നമ്മളെന്താണ്, നമുക്ക് ആദ്യം അസിറ്റോആസിറ്റിക് എസ്റ്റർ ഉണ്ടാകുന്നു, അതിനെ നമ്മൾ സോഡിയം മെത്തോക്സൈഡ് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോഡിയം അസിറ്റോആസിറ്റിക് എസ്റ്റർ കിട്ടുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അസൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, CH3CH2COCl, അതാണ് നമ്മൾ അസൈൽ ക്ലോറൈഡ്, അസൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുന്നു, അത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുന്നു, എന്നിട്ട് ഹീറ്റ് ചെയ്യുന്നു. എന്ത് വെച്ചിട്ട് ഹൈഡ്രോലൈസ് ചെയ്യാണ്. എങ്ങനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത്, ബൈ ഹീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കഹോളിക് ആയിച്ച് ആൻഡ് പിന്നെ അസിഡിഫിക്കേഷൻ ഫോളോ ചെയ്യുന്നു. അപ്പം കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ കീറ്റോണിക് ആസിഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു 3-കീറ്റോപെൻഡനോയിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഓർക്കുക, എങ്ങനെയായിരുന്നു, അസിറ്റോആസിറ്റിക് എസ്റ്ററിനെ സോഡിയം മെത്തോക്സൈഡ് ട്രീറ്റ് ചെയ്യുന്നു, സോഡിയം അസിറ്റോആസിറ്റിക് എസ്റ്റർ ഉണ്ടാവുന്നു, അതിനെ നമ്മളൊരു അസിൽ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്, ആസിഡ് ഹൈഡ്രോലൈസ് ചെയ്യുന്നു. ആസിഡ് ഹൈഡ്രോലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, ഒരു കോൺസെൻട്രേറ്റ് ആൽക്കഹോളിക് ആവിച്ച് വെച്ച് ഹീറ്റ് ചെയ്തിട്ട് അസിഡിഫിക്കേഷൻ നടക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3-കീറ്റോപെൻഡനോയിക് ആസിഡ്. ഇതേപോലെ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 3-കീറ്റോപെനോയിക് ആസിഡ് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ അസൈൽ ഹാലൈഡായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ പ്രൊപ്പനോയിൽ ക്ലോറൈഡാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3-കീറ്റോപെൻഡനോയിക് ആസിഡ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിന്തസിസ് ഓഫ് കീറ്റോൺ ആണ്. അപ്പോൾ കീറ്റോൺ എങ്ങനെ നമുക്ക് സിന്തസിസ് ചെയ്യാം നോക്കാം. അതായത് ഒരു അസിറ്റോആസിറ്റിക് എസ്റ്ററിനെ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ്സ്, അസിറ്റോആസിറ്റിക് എസ്റ്റർ ആവാം അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഡെറിവേറ്റീവിനെ എടുക്കാം. ഇനി നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഹീറ്റ് ചെയ്യുന്നത്, വിത്ത് ഡൈല്യൂട്ട് ആസിഡോ അല്ലെങ്കിൽ ആൽക്കലിയോ വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഇനി ആസിഡാണ് നമ്മൾ മോർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആസിഡ് നമുക്ക് കൂടുതൽ കിട്ടും, ആൽക്കലി ആകുമ്പോൾ ചില കേസുകളുണ്ട്, എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കീറ്റോൺസിനെ കിട്ടും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് കീറ്റോണിക് ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആസിഡ് ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോൺസെൻട്രേറ്റ് ആൽക്കഹോളിക് ആയിച്ചിനെ ഹീറ്റ് ചെയ്യുന്നു, ഒപ്പം നമ്മൾ പിന്നെ നമ്മൾ അസിഡിഫിക്കേഷൻ ചെയ്യുന്നു. എന്നാൽ കീറ്റോണിക് ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അസിറ്റോആസിറ്റിക് എസ്റ്ററോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഡെറിവേറ്റീവോ നമ്മളൊരു ഡൈല്യൂട്ട് ആസിഡോ അല്ലെങ്കിൽ ആൽക്കലിയോ, ഡൈല്യൂട്ട് ആസിഡാണ് നമ്മൾ മോർ പ്രിഫർ ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുകയാണ്, കീറ്റോൺസ് കിട്ടുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കീറ്റോണിക് ഹൈഡ്രോലൈസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കിട്ടുന്ന ചീഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, കീറ്റോൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളെന്താണ്, ഫസ്റ്റ് സിന്തസിസ് ഓഫ് അസിറ്റോൺ ആണ്, അല്ലെങ്കിൽ അതിൽ പ്രൊപ്പനോൺ. സിന്തസിസ് ഓഫ് അസിറ്റോൺ, അതായത് ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ അസിറ്റോആസിറ്റിക് എസ്റ്ററിനെ നമ്മൾ ഡൈല്യൂട്ട് ആസിഡ് ആയിട്ട് ബോയിൽ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ അസിറ്റോൺ കിട്ടുന്നു. ആ ഡയറക്റ്റ് പ്രൊഡക്റ്റാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, അസിറ്റോൺ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിന്തസിസ് ഓഫ് അസിറ്റോൺ നടക്കുന്നത്.
നെക്സ്റ്റ് നമുക്ക് നോക്കാം സിന്തസിസ് ഓഫ് ബ്യൂട്ടനോൺ ആണ്. ഇവിടെ അസിറ്റോ ആസിറ്റിക് എസ്റ്റർ ആണ്, അത് സോഡിയം മെഥോക്സൈഡ് ആയി ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സോഡിയം അസിറ്റോ ആസിറ്റിക് എസ്റ്റർ കിട്ടുന്നു. ഇത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്, മീഥൈൽ ബ്രോമൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോണോ മീഥൈൽ ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കീറ്റോണി ഹൈഡ്രോലൈസ് ഒന്നെങ്കിൽ അസിറ്റോ ആസിറ്റിക് എസ്റ്റർന്ന് ഡയറക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം ആൽക്കേൽ ഡെറിവേറ്റീവ് എന്നാവാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി മോണോമീഥൈൽ ഡെറിവേറ്റീവ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ കീറ്റോണി ഹൈഡ്രോലൈസ് ചെയ്താൽ മതി. അപ്പോൾ കീറ്റോണി ഹൈഡ്രോലൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, ഡൈല്യൂട്ട് ആസിഡ് വെച്ചിട്ട് ഹീറ്റ് ബോയിൽ ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കീറ്റോണി ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് എന്ത്, ബ്യൂട്ടനോൺ. ബ്യൂട്ടനോൺ എന്നതാണ് CH3CO CH2CH3 ബ്യൂട്ടനോൺ. നെക്സ്റ്റ് മൂന്നാമത്തെ സിന്തസിസ് ആണെന്ത്, സിന്തസിസ് ഓഫ് 3-methyl പെൻഡനോൺ. അപ്പോൾ ഇവിടെ അസിറ്റോ ആസിറ്റിക് എസ്റ്റർ നമ്മൾ സോഡിയം മെഥോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളതിനെ മീഥൈൽ ബ്രോമൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോണോ മീഥൈൽ ഡെറിവേറ്റീവ്. ഇവിടെയും നമ്മൾ ആൽക്കൈൽ ഡെറിവേറ്റീവിൽ നിന്നാണ് നമ്മൾ കീറ്റോണിക് ഹൈഡ്രോലൈസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പിന്നെ എന്താണ്, പിന്നെ നമുക്കിവിടെ രണ്ടെണ്ണം വരണം. അപ്പോൾ 3-methyl പെൻഡനോൺ ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ സോഡിയം മെഥോക്സൈഡ് ആയിട്ട് ഫർദർ ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈഥൈൽ ബ്രോമൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഈഥൈൽ മീഥൈൽ ഡെറിവേറ്റീവ് കിട്ടി, കണ്ടോ. ഇനി നമുക്ക് അതിനെ കീറ്റോണിക് ഹൈഡ്രോലൈസ് ചെയ്താൽ മതി. ഏത് വെച്ചിട്ടാണ് കീറ്റോണിക് ഹൈഡ്രോലൈസ് ചെയ്യുന്നത്, ഡൈല്യൂട്ട് ആസിഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ പ്രൊഡക്റ്റായ 3-methyl പെൻഡനോൺ. ഒന്നും കൂടെ ആ റിയാക്ഷൻ പറയാം. ആദ്യം അസിറ്റോ ആസിറ്റിക് എസ്റ്റർ എടുത്തു, അതിനെ സോഡിയം മെഥോക്സൈഡ് ട്രീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സോഡിയോ അസിറ്റോ ആസിറ്റിക് എസ്റ്റർ കിട്ടി. അതിനെ പിന്നെ നമ്മൾ എന്താണ്, മീഥൈൽ ബ്രോമൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മോണോ മീഥൈൽ ഡെറിവേറ്റീവ് കിട്ടി, അല്ലേ. ഇനി ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്, രണ്ടെണ്ണം വേണം, രണ്ട് ആറ് വരണം നമുക്ക്. ആ ഒരു എച്ചും കൂടെ ഉണ്ടല്ലേ, ആ ഒരു എച്ചിനെയും കൂടെ നമുക്ക് കളയാം. അപ്പോൾ അതിനെ നമ്മൾ എന്താണ്, സോഡിയം മെഥോക്സൈഡ് ട്രീറ്റ് ചെയ്യുകയാണ് ദെൻ വിത്ത് ഈഥൈൽ ബ്രോമൈഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈഥൈൽ മീഥൈൽ ഡെറിവേറ്റീവ്. അതായത് ഫസ്റ്റ് നമ്മൾ മീഥൈൽ വെച്ചിട്ടായിരുന്നു ചെയ്തത്, മീഥൈൽ ബ്രോമൈഡ് അല്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് മീഥൈലും പിന്നെ രണ്ടാമത് ചെയ്യുന്ന നമ്മൾ എന്താണ്, ഈഥൈൽ ബ്രോമൈഡാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഈഥൈൽ ഗ്രൂപ്പ് നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഫർദർ കീറ്റോണിക് ഹൈഡ്രോലൈസ് ചെയ്യുന്നു, ഡൈല്യൂട്ട് ആസിഡ് ട്രീറ്റ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 3-methyl പെൻഡനോൺ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സിന്തസിസ് ഓഫ് 1,3-ഡൈകീറ്റോൺസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കീറ്റോൺസ് ആയിരുന്നു, ഇനി നമ്മൾ പറയുന്നത് 1,3-ഡൈകീറ്റോൺസ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അസിറ്റോ ആസിറ്റിക് എസ്റ്ററിനെ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ സോഡിയോ ഡെറിവേറ്റീവ്, നമ്മൾ സോഡിയം അതോക്സൈഡായി ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, സോഡിയോ ഡെറിവേറ്റീവ് കിട്ടുന്നു. അതായത് സോഡിയോ അസിറ്റോ ആസിറ്റിക് എസ്റ്റർ കിട്ടുന്നു. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് അസൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. പിന്നീട് നമ്മൾ ഫോളോ നമ്മൾ എന്താണ് കീറ്റോണിക് ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1,3-ഡൈകീറ്റോൺസ് കിട്ടുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു അസിറ്റൈൽ അസിറ്റോൺ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ്, അതായത് പെൻഡൈൻ 2,4-ഡയോൺ കിട്ടുന്ന ഒരു മെത്തേഡാണ്. ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള ആരാണ്, അസിറ്റോ ആസിറ്റിക് എസ്റ്ററാണ്. അതായത് സോഡിയം മെഥോക്സൈഡ് ട്രീറ്റ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, സോഡിയം അസിറ്റോ ആസിറ്റിക് എസ്റ്റർ കിട്ടി. അതിന് പിന്നെ ഒരു അസൈൽ ഹാലൈഡായി ട്രീറ്റ് ചെയ്തു, അതായത് അസൈൽ ക്ലോറൈഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു പ്രൊഡക്റ്റ് കിട്ടി. അതിനെ നമ്മൾ പിന്നെ അസിറ്റിക് ഹൈഡ്രോലൈസ് കീറ്റോണിക് ഹൈഡ്രോലൈസ്ഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് എന്ത്, അസിറ്റൈൽ അസിറ്റോൺ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിന്തസിസ് ഓഫ് 1,4-ഡൈകീറ്റോൺസ് ആണ്. ഇവിടെ നമ്മൾ എന്താണ്, അസിറ്റോ ആസിറ്റിക് എസ്റ്ററിനെ നമ്മൾ ആദ്യം ഒരു സോഡിയം മെഥോക്സൈഡ് ട്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താണ്, ഒരു എന്താണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് സോഡിയം അസിറ്റോ ആസിറ്റിക് എസ്റ്റർ ആയിരിക്കും. അതിനെ പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് അയോഡിൻ വെച്ചിട്ടാണ്. അത് 2:1 ratio. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സോഡിയം അസിറ്റിക് എസ്റ്റർ എന്ന് പറഞ്ഞാൽ 2 ratio, അയോഡിൻ 1 ratio. അപ്പോൾ 2:1 ratio അത് എടുത്തത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ എണ്ണേൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ആ എണ്ണ 2NA ആയി ഇവിടുന്ന് പോവും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഒരു ബോണ്ട് ഫോം ചെയ്യും. ആ CH ഉം CH ഉം തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, അസിറ്റോണിൽ അസിറ്റോൺ. ആ പിന്നെ നമ്മളതിനെ കീറ്റോണിക് ഹൈഡ്രോലൈസ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അസിറ്റോണിൽ അസിറ്റോൺ ആണ്, അതായത് പെൻഡൈൻ 2,5-ഡയോൺ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിന്തസിസ് ഓഫ് ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അസിറ്റോ ആസിറ്റിക് എസ്റ്ററിനെ നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ബ്യൂട്ടെയിൻ കിട്ടും. അപ്പോൾ ആ കണ്ട അസിറ്റോ ആസിറ്റിക് എസ്റ്ററിനെ 10 ഹൈഡ്രജൻ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ലൈറ്റിക് റിഡക്ഷൻ നടത്തിയത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടെയിൻ ആയിരുന്നു.
അതേപോലെ വേറെയും ഹൈഡ്രോ കാർബൺസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെ തന്നെ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട സ്യൂട്ടബിൾ ആൽക്കിൽ ഡെറിവേറ്റീവ് ആക്കിയാൽ മതി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ വന്ന് ഇവിടെ അസിറ്റോസിക് എസ്റ്റർ എടുത്തിട്ടുണ്ട്. അതിനെ സോഡിയം മെഥോക്സൈഡ് ട്രീറ്റ് ചെയ്തപ്പോൾ സോഡിയോ അസിറ്റിക് അസിറ്റോ അസിറ്റിക് എസ്റ്റർ കിട്ടി. അതിനെ പിന്നെ നമ്മൾ മീഥൈൽ ബ്രോമൈഡ് വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ആ സി എച്ച് ആ എണ്ണേൻ്റെ സ്ഥാനം നമ്മൾ എന്ത് വരും? സി എസ് ത്രീ എന്ന് വരും, ഇല്ലേ? ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടു മീഥൈൽ ബ്യൂട്ടെയിൻ. അതായത് നമുക്ക് ബ്യൂട്ടെയിൻ മാത്രമല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക, അതിൻ്റെ നമുക്ക് അതിൻ്റെ വേറെയും ഡെറിവേറ്റീവ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബ്യൂട്ടെയിനിലേക്ക് നമ്മൾ ടു മീഥൈൽ ബ്യൂട്ടെയിൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ആദ്യം നമ്മൾ സോഡിയം മെഥോക്സൈഡ് ട്രീറ്റ് ചെയ്തിട്ട് ആ ഹൈഡ്രജനെ നമുക്ക് അതിനെ മാറ്റി സോഡിയം ആക്കി മാറ്റുക. അതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആൽക്കൈൽ ബ്രോമൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് ഏതാണ് കൂട്ടേണ്ടത്? ഇപ്പം മീഥൈലാണെങ്കിൽ സി എസ് ത്രീ കൊടുക്കാം, അല്ലെങ്കിൽ ഈഥൈലാണെങ്കിൽ സി എസ് ത്രീ സി എസ് ടു ബി ആർ ആക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത്, പിന്നെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ നടക്കുന്നു. അപ്പോൾ നമുക്ക് അത് ഏതാണോ കൊടുത്ത് അതിൻ്റെ ഡെറിവേറ്റീവ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് സിന്തസിസ് ഓഫ് ഹൈഡ്രോ കാർബൺ. നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് സിന്തസിസ് ഓഫ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമ്മൾ അസിറ്റോ അസിറ്റിക് എസ്റ്ററിനെ സ്യൂട്ടബിൾ റിയാജൻറ്റ് വെച്ചിട്ട് നമ്മൾ കണ്ടൻസ് ചെയ്യാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള യൂറിയനായിട്ടാണ് കണ്ടൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂറിയനായിട്ട് കണ്ടൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളും കൂടെ വേണം, അതായത് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡും കൂടെ വേണം. അപ്പോൾ അതും കൂടെ അതിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോ മീഥൈൽ യുറാസിൽ, ദറ്റ് ഈസ് എ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാം, അത് അസിറ്റോ അസിറ്റിക് എസ്റ്ററിൻ്റെ ഇനോൾ ഫോമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് യൂറിയ വെച്ച് കണ്ടൻസ് ചെയ്തത്. കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ഫോ മീഥൈൽ യുറാസിൽ കിട്ടി. അപ്പോൾ ഇത്രയാണ് എന്ത്, സിന്തസിസ് ഓഫ് അസിറ്റോ അസിറ്റിക് എസ്റ്റർ.